Ta-da. Oh shit. Yavin is a motor boy. Then the cooling and endath. Torkam better. Hello, Ella Sugatrik and Vishesu. In the video, Namala Korcha products a trigenite upon a Korcha weird itola Korcha beauty products, okay? Ninka beauty products in a carim parim per takim. Oribond weird itola products Ippo market available, okay? അതിലെ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാൻ ഇന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ റിവ്യൂ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കുറച്ച് പൊട്ട പ്രോഡക്റ്റ്സും ഉണ്ട്, കുറച്ച് നല്ല പ്രോഡക്റ്റ്സും ഉണ്ട്. സോ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും, നിങ്ങളിതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ, ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി, ഇതാണ് നമ്മുടെ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എങ്കിലും മാത്രമേ ഞാൻ വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, കാണാൻ താല്പര്യമുള്ളവർ അവിടെയും വരിക, മെസ്സേജൊക്കെ അയയ്ക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു കവറിലാണ് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടിയിരിക്കുന്നത്. ഇത് വന്നിട്ട് ഒരു ഐ ഷാഡോ വരയ്ക്കാനുള്ള ഒരു പ്രോഡക്റ്റാണ്. ഓക്കെ, ഐ ഷാഡോ വരയ്ക്കാൻ പറ്റാത്തവർക്ക് ഈസി ആയിട്ട് ഇപ്പോൾ സ്റ്റെൻസിൽ പോലെ സംഭവമില്ലേ, പെൻസിൽ കൊണ്ട് നമുക്കിങ്ങനെ പല ഷെയ്ഡ്സ് വരയ്ക്കാൻ പറ്റുന്നൊരു സാധനം, അതുപോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. രണ്ട് സ്റ്റെൻസിലാണ് കേട്ടോ ഇതിൽ കിട്ടുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഐ ലൈനർ വരയ്ക്കേണ്ടത്, കാജൽ ഒക്കെ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇത് വർക്ക് ആവോ ഇല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഫേസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താണ് കൂടുതൽ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇതെൻ്റെ ഫേസാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഫേസ് അല്ല, അങ്ങനെയല്ല, ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ഞാൻ. നിങ്ങൾക്ക് എൻ്റെ പിമ്പിൾസൊക്കെ നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ണിലും ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ഐബ്രോസ് വരച്ചിട്ടുണ്ട്, ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. സോ ഞാൻ ചെയ്യാത്തതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ തുടച്ചിട്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അത് വേണ്ടാന്ന് വെച്ചിട്ട് ആണ് ഞാൻ ഒന്നും അപ്ലൈ ചെയ്യാതിരിക്കുന്നത്. ഈ കാണുന്ന ഈ പൂച്ച വേറെ ഒന്നുമല്ല, നമ്മുടെ ഐ ലൈനർ, കാജൽ ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ പൂച്ച വെച്ചിട്ട് നമുക്ക് ഐ ഷാഡോ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ആയി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മണ്ണിൽ കൂടെ നമുക്ക് ഐ ലൈനർ കൂടെ മറ്റേ പൂച്ച വെച്ച് അപ്ലൈ ചെയ്യാം. സോ ആദ്യം ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒരു സിംഗിൾ ഐ ഷാഡോ ആണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മേക്കപ്പ് റെവല്യൂഷൻ്റെ ഈ ഒരു പാലറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ അപ്പോൾ ഇതിൽ സെലസ്റ്റിയൽ എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അതെ ഈ കാണുന്ന കളർ, ഇത് നമുക്കെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. സോ ഇതേ ഇങ്ങനെയാണ് പ്രോഡക്റ്റ്, അയ്യോ ഇത് പ്ലേസ് ചെയ്യേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ കണ്ടുകൂടാ കേട്ടോ ഇതെങ്ങനെ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്തു, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഈ ഒരു ദൂരത്തുനിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത്രയും പോർഷനിൽ മാത്രമാണ് നമ്മൾ അപ്ലൈ ചെയ്തത്, അത്രയും പോർഷനിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ അത് എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് എന്താ ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത്, കണ്ടാൽ ഇത് ഇങ്ങനെ കുത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് അതിൻ്റെ അകത്ത് ഇരിക്കുകയുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ എങ്ങനെ ഇവിടെ വരയ്ക്കും, ഇങ്ങനെ വയ്ക്കും, അതോ തല തിരിച്ച് വയ്ക്കും. തല തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സോ അങ്ങനെയും കൂടെ ഇവിടെ അപ്ലൈ ചെയ്ത് നോക്കാം അല്ലേ, അതോ വേറെ അപ്ലൈ ചെയ്യണോ. വേറൊരു രീതിയിലും കൂടെ നമുക്ക് ഐഷാഡോ അപ്ലൈ ചെയ്യാൻ പറ്റും, അത് പൂച്ചയുടെ ഈ വാല് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. കറക്റ്റായിട്ട് നമുക്കിത് പ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല, കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ ഒരു പൂച്ചയുടെ വാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളഞ്ഞു ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് ബ്രഷ് വെച്ചിട്ട് കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്യാനോ അപ്ലൈ ചെയ്യാനോ പറ്റില്ല. സോ അപ്പോൾ നമ്മുടെ എന്താണ് ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്ന കാര്യം ഇവിടെ ഫ്ലോപ്പായി. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്ത ഇതേ സ്റ്റെൻസിൽ നമുക്ക് ഐ ലൈനറും വരയ്ക്കാൻ പറ്റും കേട്ടോ. ഇനി ഇതിൽ ഐ ലൈനർ വരച്ച് നോക്കാം. ഇതിലും ഐ ലൈനേഴ്സ് ആണ് കൂടുതൽ വരയ്ക്കാൻ പറ്റുന്നത്, ഇതിലാണ് ഐ ഷാഡോ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഐ ലൈനറും കൂടെ വരച്ച് നോക്കാം.
ഈ പ്രോഡക്റ്റ് ടോട്ടൽ വേസ്റ്റാണ്. ഓക്കെ, ഈ ഒരു സ്റ്റെൻസിൽ ടോട്ടൽ വേസ്റ്റാണ്. ഞാൻ ഇതിനൊരു 1 കൊടുക്കത്തുള്ളൂ 5. ഒരാവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റാണ്, ബിക്കോസ് നിങ്ങൾ തന്നെ കണ്ടല്ലോ ഇത് ശരിക്കും നമ്മുടെ കണ്ണിൽ ഇങ്ങനെ വെച്ച് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യണമെങ്കിൽ അത് എടുത്തിട്ടേ പിന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് വെച്ചുകൊണ്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പാടില്ല. ഞാൻ ഇപ്പോൾ ക്യാമറ നോക്കി ചെയ്യാൻ എനിക്ക് പറ്റില്ല, ഒരു കൈ കൊണ്ട് എനിക്ക് കണ്ണാടി പിടിക്കാൻ പറ്റില്ല. പിന്നെ കണ്ണാടി മുന്നിൽ പോയി നമ്മളിങ്ങനെ ഇറുക്കി പിടിച്ച് വെച്ചൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് നമ്മളിപ്പോൾ ഫേസ് ചെയ്തിട്ടാണ് ഐസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുഖത്ത് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രയും പോവും. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് ഈ ഒരു സാധനമാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധനം, ബട്ട് ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനൊരു സാധനം ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു കുഞ്ഞു മുടികൾ കളയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഫ്ലോലെസ് ബ്രോസ്. ഓക്കെ, ഫേസിൽ ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഐബ്രോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ഈ ഒരു സംഭവം. ഓക്കെ, പോയിൻറ്റഡ് ആയിട്ടുള്ള ടിപ്പാണ് ഇതിന് ഉള്ളത് എന്നാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഐ ഡോണ്ട് നോ, 249 rupees ആണ്. സോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അതിന് ക്വാളിറ്റി ഉണ്ടെന്ന്. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല അത് വർക്കാവോ ഇല്ലയോ എന്നൊന്നും, ബട്ട് വി ആർ ഗോണ ട്രൈ ഇറ്റ്. നമ്മൾ തുറന്ന് നോക്കി ഇത് ട്രൈ ചെയ്യാനായിട്ട് പോകണം. ട്രൈ ചെയ്തിട്ട് ഇത് വർക്കാവോ ഇല്ലയോ നമുക്ക് നോക്കാം. ഓക്കെ, എന്തൊരു സാധനമാണ് തൊപ്പി. ഇതിൽ ഇത്രയും സാധനങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് ദേ ഐബ്രോസ് ചെയ്യാനുള്ള ബ്രഷാണെന്ന് തോന്നുന്നു, ഇത് നമ്മുടെ പ്രോഡക്റ്റ്. പിന്നെ ദേ ഇതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു പേപ്പർ. ബാറ്ററി ഇടാതെ ഞാൻ ഓണാക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുക, അതാണ് നമ്മൾ അടുത്ത ചോദ്യം. സോ ഞാൻ റിമോട്ടിൽ പോയി ബാറ്ററി എടുത്തുകൊണ്ട് വന്നു, കറക്റ്റാണ്. സോ ഈ ഒരു ബാറ്ററിയിലെ കുഞ്ഞത് നമ്മുടെ റിമോട്ടിലിടുന്ന ഈ ഒരു ബാറ്ററി ഇത് ഇതിൽ വർക്കാവും. ആദ്യം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇട്ട് നോക്കാം. ഇവിടെയാണ് ബാറ്ററി ഇടുന്നത്, ആൻഡ് ഇത് വെച്ചിട്ട് ക്ലോസ് ചെയ്യണം. സോ ഇതായിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മിറർ എടുക്കുക, ഇത് വർക്കാവോ ഇല്ലയോ നോക്കാം. എൻ്റെ എന്താണ് ഐബ്രോസിൻ്റെ ഈ ഒരു പാർട്ടിലൊക്കെ മുടിയുണ്ട്, പോവില്ലയോ നമുക്ക് നോക്കാം. ആദ്യം ഇത് ഓണാക്കി നോക്കാം. നമുക്ക് ഓണായി. ടോട്ടൽ വേസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. സത്യം പറഞ്ഞ ഒരൊറ്റ മുടി പോലും പോയിട്ടില്ല ഇവിടെ. ഇവിടെ ആക്ച്വലി അത്യാവശ്യം മുടിയുണ്ട്, ഒരൊറ്റ മുടി പോലും പോയിട്ടില്ല. ഓക്കെ, ഞാൻ കൈ ട്രൈ ചെയ്യാന്ന് വെച്ചാൽ കയ്യിൽ വളരെ കുറച്ച് മുടിയേ ഉള്ളൂ, അതാണ്. ടോട്ടൽ വേസ്റ്റ് പ്രോഡക്റ്റാണ് ഇതിൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ്, എന്ന് ഫ്ലോപ്പാണ്. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് കുറച്ച് വിയർഡായിട്ട് കാണുമ്പോൾ തോന്നുമെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. മാത്രമല്ല ഭയങ്കര വിലയൊന്നുമില്ല. ഇതിൻ്റെ വില വന്നിട്ട് 165 rupees ആണ്. ഞാൻ കാണിച്ചു തരാം സംഭവം. ദേ ഈ ഒരു സംഭവമാണ്, എന്താണ് മനസ്സിലായോ? ഐ മാസ്കാണ്. ഇതിൻ്റെ പ്രത്യേക തരം ഒരു മണോഹയാണ് കേട്ടോ. ഓക്കെ, ദേ ഇങ്ങനെയാണ് സംഭവം വരുന്നത്. നമുക്കിങ്ങനെ ഒട്ടിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ അകത്ത് എന്തോ ടൈപ്പ് ഒരു ജെല്ലാണ്. ഇത് നമുക്ക് എന്താണ് ഫ്രീസറിലല്ല, താഴെ ഇത് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 15 minutes ഒരു ഹാഫ് ആൻ അവറൊക്കെ വെച്ച് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ വെച്ചാൽ തന്നെ ഭയങ്കര ഒരു തണുപ്പാണ്. ഇത് നമുക്ക് ചൂടും കണ്ണിൽ കൊടുക്കാൻ പറ്റും. അത് ചൂട് കൊടുക്കാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല, ബട്ട് ഇതിൽ ചൂടും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സോ ഫൈനലി ഞാൻ വാങ്ങിച്ച പ്രോഡക്റ്റിൽ യൂസ്ഫുള്ളായിട്ടുള്ള ഒരേ ഒരു പ്രോഡക്റ്റാണ് ഇത്. അല്ലല്ല, ഇനിയും പ്രോഡക്റ്റ് വരാനുണ്ട്. യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രോഡക്റ്റിനെ കിട്ടിയിട്ടുണ്ട്, ഇതാണ് ആ പ്രോഡക്റ്റ്. ഈ മാസ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ടോ? ഇതിൻ്റെ ബാക്കിൽ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടതെന്ന്? വാം ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ചൂട് വെള്ളത്തിൽ ഒരു 5 to 10 minutes ജസ്റ്റ് ഒന്ന് മുക്കി വയ്ക്കാം. എന്നിട്ടൊരു ടവലൊന്ന് റാപ്പ് ചെയ്തിട്ട് അതിങ്ങനെ കെട്ടിവെക്കുക. ഇങ്ങനെ ഡയറക്റ്റായിട്ട് എടുത്ത് വെക്കാതെ ജസ്റ്റ് ഒരു ടവൽ റാപ്പ് ചെയ്തിട്ട് ആ ചൂട് കിട്ടുന്ന രീതിയിൽ കണ്ണിലോട്ട് വയ്ക്കുക. അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. സോ ഇതാണ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ്. ഓക്കെ, ഒൺലി 165 ആൻഡ് ഐ ലവ് ദിസ് പ്രോഡക്റ്റ്. ഞാനൊരു 5-4 കൊടുക്കും. ഓക്കെ, അടുത്ത പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ച് വാങ്ങിച്ച സാധനമാണ്. ഓക്കെ, കാരണം ഞാൻ
പല വീഡിയോസിൻ്റെയും തംബ്നെയിലിൽ ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടുണ്ട്. ശരിക്കും ഇത് വർക്കാവോ ഇല്ലയോ എന്ന് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. വേറൊന്നുമല്ല, നമ്മുടെ ഹെയർ ത്രെഡിങ് സിസ്റ്റം, ഒരു സാധനമാണ്. സ്വന്തമായിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ത്രെഡ് ചെയ്യാൻ സ്വന്തമായിട്ട് ത്രെഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഓരോരുത്തും പോകണമല്ലോ, സ്വന്തമായിട്ട് ചെയ്താൽ പോരെ. ഓക്കെ, ഇത് സിൽഡൈൻ അല്ല സിൽഡിൻ ഫേസ് ആൻഡ് ബോഡി ഹെയർ ത്രെഡിങ് സിസ്റ്റം. ഫേസിലും ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ വില വന്നിട്ട് 249 rupees ആണ്. പക്ഷേ ഒറിജിനൽ റേറ്റ് പറഞ്ഞിരിക്കുന്നത് 600 rupees ആണ്. ബട്ട് നമ്മളിപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് വർക്ക് ആവോ ഇല്ലയോ എന്ന് നോക്കാം. ഓക്കെ, ഞാൻ വിചാരിച്ച മൊത്തം പോയി. ഇൻസ്ട്രക്ഷൻസ്, ഞാൻ പോയി സാധനമൊക്കെ പറക്കി എടുത്തിട്ട് വരട്ടെ. ഓക്കെ, ആദ്യം നമ്മൾ ഇൻസ്ട്രക്ഷൻസ് നോക്കണം, അതിനുശേഷം ഇത് നമുക്ക് ട്രൈ ചെയ്യാം. സോ ഞാൻ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ബട്ട് എനിക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. എന്നാലും ആദ്യം വേണ്ടത് മിറർ. അയ്യോ, ഇതെങ്ങനെ പ്ലേസ് ചെയ്യാം? ഇതിൻ്റെ ഓണസ്റ്റ് റിവ്യൂ പറയാനാണെങ്കിൽ, ഹെയർ റിമൂവ് ആവും, ബട്ട് ഇതിന് കുറച്ച് പ്രാക്ടീസ് വേണം. ബിക്കോസ് നമുക്ക് ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് ചിലപ്പം കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഐബ്രോവിൽ ഈ മുടി കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്ലേസ് ചെയ്ത് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓ, ഫേസിലും ഹെയർ അടിപൊളിയായിട്ട്, ഫേസിൽ അത്യാവശ്യം അടിപൊളിയായിട്ട് റിമൂവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ബട്ട് ഐബ്രോസിൻ്റെ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വേണം റിമൂവ് ചെയ്യാനായിട്ട്. ഈ ഒരു പ്രോഡക്റ്റ് വർക്കാവും. നിങ്ങൾ ഫേസിൽ എന്താണ് ഹെയർ റിമൂവ് ചെയ്യണ ത്രെഡിങ് ചെയ്തിട്ടാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വർക്കാവുന്ന ഒരു പ്രോഡക്റ്റാണ്. 249 rupees ഉള്ളൂ ആമസോണിൽ നിന്ന് വാങ്ങിക്കാനായിട്ട്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പം അടുത്ത് വന്നിട്ട് മിനീസോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൽ നിന്നുള്ള ഒരു പ്രോഡക്റ്റാണ്. എനിക്ക് ഒരു 95% ഇത് വർക്കാവും എന്നാണ് എൻ്റെ ഒരു മനസ്സ് പറയുന്നത്. ഓക്കെ, ഇത് വന്നിട്ടൊരു ഫേഷ്യൽ ക്ലെൻസിങ് ബ്രഷാണ്. നമ്മൾ ഫേസ് വാഷ് അപ്ലൈ ചെയ്തതിന് ശേഷം, അപ്പം പലരും ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് മൂക്ക് കഴുകിയിട്ട് ഇങ്ങനെ ഓടിപ്പോവും, അതാണ് നമ്മൾ ചെയ്യാറ്. അതിന് പകരം നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് നമ്മുടെ ഫേസ് കുറച്ചുകൂടി നന്നായിട്ട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഫേഷ്യൽ ക്ലെൻസർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു ബ്രഷ് പോലത്തെ ഒരു സംഭവം, ഭയങ്കര സോഫ്റ്റായിട്ടുള്ള ബ്രിസിൽസാണ് ഇതിലുള്ളതെന്നാണ് വിശ്വാസം. കാരണം കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എൻ്റെ കറണ്ട് ഫേവറേറ്റ് കളർ. ഓക്കെ, ഈ ഒരു സൈഡ് ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ് ഈ ഒരു ബ്രിസിൽസ്. ഇത് സെയിം മെറ്റീരിയൽ തന്നെ മുകളിലോട്ട് പൊന്തി വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ, ഭയങ്കര സോഫ്റ്റാണ്. ഓക്കെ, ഈ ഒരു ബ്രഷും സോ സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റാണ്. ഇതെന്താ കുലുങ്ങണ ഇതിൻ്റെ അകത്ത്? തുറക്കാൻ പറ്റുമോ ഇത്? ഇതിൻ്റെ ഇതൊരു കവറിങ് ആണ്. നമുക്കിത് ഇങ്ങനെ വേണമെങ്കിലും ഇളക്കിയെടുക്കാം. കണ്ടോ, ഇതകത്ത് ആണ് ഇതിൻ്റെ ബാക്കി പോർഷൻ ഉള്ളത്. ഇത് ഇതിലോട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ നമ്മളിപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ടുണ്ട്. വെള്ളം നനയ്ക്കുമ്പോഴും ഭയങ്കര ഡെൻസായിട്ട് ഇങ്ങനെ തിക്കായിട്ട് ഇങ്ങനെ അടുങ്ങി കൂടിയിരിക്കുന്ന പോലെയാണ്. ഇതിൻ്റെ കുഞ്ഞു കുഞ്ഞു ബ്രിസിൽസ് തേണ്ട, കണ്ട, അതിൻ്റെ ഇടയിൽ കൈയിടാനൊക്കെ പാടാണ്. അത്രയ്ക്കും അടിഞ്ഞു കൂടിയാണ് ഇരിക്കണം. മീൻസ് ആ തിക്നെസ് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട്, ഡെൻസ് ആണ്. അപ്പം അതിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നനയാൻ പാടാണ്. സോ ഞാനിപ്പോൾ എം കഫേൻ്റെ കോഫി ഫേസ് വാഷാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫേസ് വാഷാണ്. ഇതിപ്പോൾ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഇതിപ്പോൾ ഈ കാണുന്നത് ഞാൻ എന്താണ് എക്സ്ട്രാ വേറൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ മോർണിംഗ് അപ്ലൈ ചെയ്ത
കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മുടെ സാധാ ബി ബി ക്രീം ഇല്ലേ, അതാണ് ഈ കാണുന്നത്. വേറെ ഞാൻ കുറച്ച് അതിൻ്റെ മേലേക്ക് തന്നെ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പോയി എന്താണ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കാം. ഭയങ്കര സോഫ്റ്റാണ്, ഭയങ്കര സോഫ്റ്റാണ്. ഓക്കെ, ഞാൻ തിപ്പോൾ വരാം. ഞാൻ എൻ്റെ ഫേസിൽ മാത്രമേ ബ്രഷ് യൂസ് ചെയ്തിട്ടുള്ളൂ, കണ്ണിൽ യൂസ് ചെയ്തിട്ടില്ല, ലിപ്സിൽ യൂസ് ചെയ്തിട്ടില്ല, ഐബ്രോസിൽ യൂസ് ചെയ്തിട്ടില്ല. സൂപ്പർ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഫേസ്, നന്നായിട്ട് തന്നെ ഫേസ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്താണ്, ഞാൻ അപ്ലൈ ചെയ്ത പ്രോഡക്റ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു. അടിപൊളി പ്രോഡക്റ്റ്, ഞാനൊരു 4.8 കൊടുക്കും ഈ ഒരു പ്രോഡക്റ്റിന്. മേ ബി പറയാൻ പറ്റില്ല, ഞാൻ 5 കൊടുത്തുതന്നിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു. കാരണം മേക്കപ്പ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നന്നായിട്ട് തന്നെ ഫേസ് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദേ, ഇതത് മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ല മേക്കപ്പ് ക്ലാസ് പോകുന്നുണ്ടെന്ന്. അപ്പോൾ പ്രാക്ടിക്കൽസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ചെയ്യാറ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നന്നായിട്ട് തന്നെ ഫേസിൽ ഹെവി മേക്കപ്പ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പറയാൻ പറ്റില്ല എത്ര മാത്രം നമ്മൾ ക്ലീൻ ചെയ്താലും കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. സോ മേക്കപ്പ് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യണം, ഡബിൾ ക്ലീൻ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട്സ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ തൈര് കഴിച്ചേണ്ടതാണ് ഈ ബാക്കി പത്രമായിട്ട് ഇവിടെ കിടക്കുന്നത്, അത് ഗ്രാജുവലി മാറിക്കോളും. ബട്ട് ബാക്കിയൊക്കെ സ്റ്റിൽ അത് അവിടെ തന്നെ കിടപ്പുണ്ട്. ഞാൻ ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഇട്ടിട്ട് ചെയ്യണോണ്ടാണ്. എന്നാലും ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഭയങ്കര നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾ ഫേസ് സ്കിൻ കെയർ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡു ട്രൈ ദിസ്, ഹൈലി റെക്കമെൻഡിഡ്. ഈ ഒരു കംപ്ലീറ്റ് ഹോളിൽ എനിക്ക് ഏറ്റവും കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചില്ല, ഹോളിലല്ല, കംപ്ലീറ്റ് പ്രോഡക്റ്റ് ഞാൻ കാണിച്ചില്ല. എനിക്ക് ഇത് ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളി പ്രോഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആമസോൺ ആണ്. താങ്ക് യു സോ മച്ച് ആമസോൺ. വാങ്ങിക്കാനുള്ള ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലിങ്ക്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.